ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം അതിന് ഇത്തിരി പച്ച തേങ്ങ അരച്ച് നമുക്ക് തെളിയൊരു ഐറ്റം അതിന് ചെയ്യുന്നു. നമ്മളിവിടെയൊക്കെ ഈ മീനിൻ്റെ പേര് പരവാന്നാണ് പറയുന്നത്. നല്ല രുചിയുള്ള ഒരു മീനാണ്, വലിയ വലുപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആ കുറച്ച് മീനൊക്കെ തട്ടേ കിടപ്പുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഏറ്റവും വലുതും ഒക്കെ ഞാനീ പറക്കി. കാര്യം കനക്കുറുള്ള മീനാണ്, നല്ല രുചിയുമാണ്. നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ട് നല്ല പച്ച തേങ്ങ അരച്ചൊരു കറി വെച്ചാലും. അപ്പം ഇത് ഞാൻ എൻ്റെ ഭാര്യയെ ഏൽപ്പിക്കാണ്, ഇത് വെട്ടാനായിട്ട്. ഞാൻ വെട്ടിയ ശരിയാകത്തില്ല, വെറുതായിരുന്നെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ കൈ നിൽക്കത്തില്ല. എല്ലാത്തും വെട്ടിത്ത. അപ്പം ഈ പച്ച തേങ്ങ അരച്ച് കറി വെക്കുന്നതിന് അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുറേ എടുത്ത് ഞാൻ അത് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാതൊന്നും വെട്ടട്ടെ. ഒരു കിലോ ഉണ്ടായിരുന്നു, ഇപ്പം നമുക്ക് ഒരു കിലോയുടെ ആവശ്യമില്ല. ഇതിപ്പോൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുത്തങ്ങോട്ട് പറക്കണം. കുറച്ച് നമുക്ക് പച്ച തേങ്ങ അരച്ച് കറിയും വെക്കാം. അപ്പോൾ ഉച്ചക്കത്തെ ഊണിനുള്ള ഒരു കറിയുമായി. അപ്പോൾ അതൊന്ന് വെട്ടിയത് ഇഷ്ടമല്ല. എന്നാ ആയുധം എന്നാ വെട്ടട്ടെ. പിന്നെ തൊലിയൊന്നും കളയുകയും വേണ്ട. തൊലി കുടിക്കുന്നൊന്നുമല്ല, നല്ല മീനാണിത്. കത്രിക്ക് വെട്ടിയാ മതി. കത്രിക്ക് ഇതുണ്ട്. ഇന്നിട്ടാ ഇതേപോലെ. ഇത് എന്തെളുപ്പമാണ്. ഞാൻ വെട്ടിത്തറയ്ക്ക് ഇതുണ്ട്. കത്രിയൊക്കെ എളുപ്പമാണ്. ശമലാക്കി കത്രിയെ പിടിച്ച് ഇങ്ങനെ വെട്ടിയെടുക്കാൻ വശമില്ല. ഇതിങ്ങനെ തിറമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാൻ. കത്രിയൊക്കെ ഇപ്പോഴല്ലേ ആയതല്ലേ. തീർച്ചയായിട്ടും ഇതേപോലുള്ള മീനൊക്കെ വരുമ്പോൾ ഞാനിവിടെ കൂടിയാണ് ഈ സഹായിക്കുന്നത്. അപ്പം ഈ മീൻ ഇവിടെ പരവാന്നാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മീനാണ്. ശമലാക്ക് ഇഷ്ടമല്ലേ ഇത്? നല്ല രുചിയുള്ള മീൻ, ഒരുപാട് മുള്ളില്ല, അത് കട്ടിയില്ലാത്ത മീൻ. വറുത്ത് വറക്കാനും തേങ്ങ അരച്ച് കറി വെക്കാനും നല്ലതാണ്. നിങ്ങളുടെ നല്ലതൊക്കെ ഈ മീനിൻ്റെ പേരെത്തോ. ഒന്ന് കമൻറ്റ് കൊടുത്ത് അറിയിക്കാം, നമുക്കൊന്ന് അറിയാമല്ലോ. ഇതിൻ്റെ ഇതിൻ്റെ ഓരോ മീനും ഓരോ വ്യത്യസ്തമായ രീതിയിലുള്ള പേരാണ്. ഒക്കെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാൽ. അപ്പം ഞങ്ങൾ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് കറി വെക്കാം കേട്ടോ. ഇതായ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ഉപ്പും ഉപ്പുപൊടിയും ചേർത്തിട്ട് ഒരു ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ചെടുക്കുമ്പോഴത്തേക്ക് മീൻ വെളുത്ത് കിട്ടും. അങ്ങനെയാണ് പഴയ രീതിയിലുള്ള ഒരു കഴുക ശമലാക്കി കാണിക്കുന്നത്. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കല്ല ഇങ്ങനെ അറിയുന്നത്. ആ അതാണ് സത്യം. ആ അതിങ്ങനെ കഴിയും. ഇങ്ങനെയാണ് മത്തിയൊക്കെ ആണേലും അല്ലേ, ഇതുപോലാണ് കഴിയുന്നത്. ആ വേറെ വേറെ അത് വലിയ മീനൊക്കെ ആണെങ്കിൽ കല്ലരക്കി തുരച്ച് എടുക്കുന്നത്. ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ തേച്ച് വൃത്തിയാക്കി എടുക്കും. ഒരു അഞ്ചാറെണ്ണം മാറ്റിയിട്ടുണ്ട്, അത് വറക്കാനുള്ള. ഇത് നമുക്ക് കറി ഇപ്പം കറി വെക്കുന്നത് മാത്രമേ നമ്മൾ വീഡിയോ കാണിക്കുന്നുള്ളൂ. ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് സമയം ഒരുപാടാണ്. ആ മതി, നമുക്ക് ആവശ്യമുള്ള മതിയല്ല. അതേപോലെ തന്നെ പല കുടുംബങ്ങൾക്കും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. വേസ്റ്റായി പോകല്ലേ. കറി അന്യ വിലയാണ് ഓരോ സാധനത്തിനും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആഹാര സാധനം വേസ്റ്റാക്കാതെ നമുക്ക് ആവശ്യമുള്ള മാത്രം പാചകം ചെയ്ത് കഴിക്കുക. അപ്പോൾ നന്നായിട്ട് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് ആ കറി വെക്കാം. അപ്പോൾ മീനൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാം വെട്ടി വൃത്തിയാക്കി കഴിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ തേങ്ങ അരച്ച മീൻ കറി എങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ അല്ല നമ്മുടെയൊക്കെ വീട്ടുകളിൽ നിന്ന് പറഞ്ഞാൽ മീൻ ചട്ടി ചട്ടിക്കകത്ത് തന്നെയാണ് മീൻ കറി വെക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അല്ലേ. അപ്പം ഇത് അടുപ്പ് കത്തിയ ശേഷം ഒരു ചട്ടി അങ്ങോട്ട് വെച്ചു. ഞാനൊരു മൂന്നാല് കഷ്ണം പുളി കുടംപുളി അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇട്ട് കൊടുക്കുകയാണ് ഈ ചട്ടിക്കകത്തോട്ട്. അപ്പം ആ മീൻ ആവശ്യമുള്ള പുളി ഇനിയും ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടാണ്.
ഇതിൻ്റെ അകത്തോട്ട് ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുളിയും വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിന് അരപ്പൊക്കെ വേണമല്ലോ, ആ അരയ്ക്കാനുള്ള സാധനം അങ്ങോട്ട് റെഡിയാക്കാം. ഒരു ജാർ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങാപ്പീര് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി അങ്ങോട്ട് എടുക്കുക, അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ വേണം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യമുണ്ട്. ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം, കാരണം ഇതൊന്ന് അരച്ചെടുക്കണം. അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ആ ഇത് അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ പുളിവെള്ളമൊക്കെ തിളച്ച് വരും. ഇപ്പോൾ വരാം. അപ്പം നമ്മൾ അരച്ച അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ല കുഴമ്പ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ പുളിയും വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം. ഇതെന്ന് കുറച്ചുകൂടെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. നമുക്ക് ഈ ബാക്കിയുള്ള അരപ്പും കൂടി ഇങ്ങോട്ട് എടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഈ ജാറ് ഒന്ന് കറക്കിയെടുത്ത് ആ അരപ്പ് ഒടിഞ്ഞെടുക്കുക. എന്നിട്ട് അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ അകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്താണ്, ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ എരിവിന് ആവശ്യമുള്ള ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു വലിയ തക്കാളി, ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, നമ്മളൊരു ഓപ്ഷനായിട്ട് കിട്ടുന്നേ ഉള്ളൂ. ഇച്ചിരി തക്കാളിയൊക്കെ ഇടുമ്പോൾ നല്ലതാണ്, കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടും. ആ തക്കാളിയോടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കാര്യം നമ്മൾ ഈ തക്കാളിയൊക്കെ ചേർക്കുമ്പം കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ള ഒരു കറിയാണ്, ഒരു പക്ഷേ ചപ്പാത്തിക്കാണെങ്കിലും നല്ലതാണ്. ഇനി നമുക്ക് ആ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീൻ ഓരോന്നോരോന്ന് പിറക്കി അങ്ങോട്ട് ഇടാം. ആദ്യമേ വലുത് തന്നെ ആയിക്കോട്ടെ. അതെല്ലാം കൂടെ അങ്ങോട്ട് പിറക്കി. അപ്പോൾ നമ്മളിത് വരഞ്ഞു ഒന്നുമില്ല, കാര്യം വരേണ്ട ആവശ്യമില്ല, ചെറിയ മീനല്ലേ. ദശക്കട്ടിയുള്ള മീനാണെങ്കിൽ ഒന്ന് വരഞ്ഞിടുക, പക്ഷേ ഇതിപ്പം വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇതിന് മുകളിലോട്ട് അങ്ങോട്ട് ഇടും. ഇനി ആ മീനിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി. ഞാൻ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. ചിലയിടത്ത് പച്ചത്തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ ഉലുവാപ്പൊടി ചേർക്കത്തില്ല, പക്ഷേ എനിക്കത് ഇഷ്ടമാണ്, ഞാനൊരു നുള്ളി ചേർക്കും. തീർച്ചയായിട്ടും പച്ചത്തേങ്ങ അരച്ച് മീൻ കറി വെക്കുമ്പോൾ ഒരല്പം ഇതേപോലെ ഉലുവാപ്പൊടി ചേർക്കും നല്ലതാണ്. ആ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി. ഇപ്പോൾ ഒരു മീഡിയം തീയിലിരുന്നാൽ മതി കേട്ടോ, തീ കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം തീയിൽ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ അടുപ്പാകുമ്പോൾ ഒരു മീഡിയം തീയിൽ മാത്രമേ വെക്കാവുള്ളൂ. ഏതായാലും ഒരു അഞ്ചാറ് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കണം, നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുകയും ചെയ്യാം. ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ മീൻ തിളയ്ക്കുന്നതിൻ്റെ ആ ഒരു മണം ഉണ്ടത്, ഒരു അന്യ മണോ കൊതിപ്പിക്കുന്ന മണോ എന്നൊക്കെ പറയുന്നവർ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നത് പറഞ്ഞ ആഹാ, നല്ല അടിപൊളി ഒരു ടേസ്റ്റി മണമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒന്ന് കറക്കി, ഇങ്ങനെ ഒന്ന് കറക്കി. കറി എന്നാ തരും, ഇത് കട്ടി കുറവുള്ള മീനല്ലേ, താവിയൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് കഷ്ണം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ വേണം ഒന്ന് കറക്കിയെടുക്കാൻ. നമുക്കൊരല്പം ചാറോട് കൂടി ചോറിനൊക്കെ വേണ്ട ആ രീതിയിലാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ ഈ മീൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലർ ഒരു പക്ഷേ അങ്ങനെ സംശയം ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ, ഇപ്പോൾ അയല ആയാലും ഈ അതേപോലുള്ള മീൻ മത്തി അങ്ങനെയുള്ള ഏത് മീനാണെങ്കിലും ഇതേപോലെ കറി വെക്കാം. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് ചെയ്യാം. ഇനി നമുക്ക് തീ ചെറിയ തീയിൻ്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ പച്ചത്തേങ്ങ അരച്ച പരവക്കാർ റെഡി ആയിട്ടുണ്ട്. ഒരു ആറര മിനിറ്റ് എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്, തുറന്ന് നോക്കാം. ഇപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട്, ഒരു ആറര മിനിറ്റിനുള്ളിൽ തീർച്ചയായിട്ടും കരക്കുറവുള്ള മീനല്ലേ, പെട്ടെന്ന് തന്നെ വെന്തു.
അപ്പോൾ നമ്മുടെ ഈ മീൻകറിയുടെ ഉപ്പും എരിവും പുളിയും ഒക്കെ കറക്റ്റാണ്. പുളി കുടംപുളി ഇട്ട് ഉപ്പ് കൂടിയും കൂടി ഇട്ടാണ് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, നമ്മുടെ പരുവത്തിനുള്ള എരിവും ഉണ്ട്. ഇനി ഇത് താഴോട്ടങ്ങ് വെക്കാം, ഇട്ടിരിക്കട്ടെ. ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അത് താത്ത് വെച്ച ശേഷം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം, ഒരു അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലുള്ള കറികൾക്ക് ഒന്ന് താളിച്ചൊഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. എണ്ണ ചൂടായതിനു ശേഷം കാൽ ടീസ്പൂണ് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുകിൻ്റെ ഞാൻ കടുക് ചേർക്കുന്നില്ല, ഉലുവ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടെ അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്തിരി കറിയാപ്പല അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നിർത്തിയേക്കാം. ഇതുപോലെ താളിച്ചൊഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കറിക്ക് വേറെ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ഇത് തുറന്നിട്ട് നമ്മൾ ഈ താളിച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ പച്ച തേങ്ങ അരച്ച നല്ല അടിപൊളി പരവ കറി, ചോറിൻ്റെ കൂടെ ഒക്കെ പിടിപ്പിക്കാൻ പറ്റിയ സാധനമാണ്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. പിന്നെ വേറെ ഒരു നമ്മൾ മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് തേങ്ങ അരച്ച മീൻ കറി എന്നൊക്കെ പറഞ്ഞ് അല്ലേ. അത് എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും മലയാളികളൊക്കെ ഇതേപോലത്തെ കറികൾ വെക്കും. അപ്പം നല്ല രുചികരമായിട്ട് തന്നെ ഇപ്പോൾ ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ മീൻ കറി കൂട്ടി ചപ്പാത്തി തിന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതെല്ലാം പറ്റും. അതുപോലെ തന്നെ ഏത് മീൻ വേണേലും ഇതേ രീതി കറി വെക്കാം. അപ്പം ഒരു പക്ഷേ ഇതേ രീതിയിൽ തേങ്ങ അരച്ച് കറി വെക്കാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരും കാണും അല്ലേ. അവർക്കൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും ഇതേ രീതിയിൽ അറിയാൻ വേണ്ടി ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതൽ ആ ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം. വേറെ വീഡിയോ കേട്ടോ, പെട്ടെന്ന് വരാം. ബൈ.